നമസ്കാരം വണ്ണിന്റെ മലയാളത്തിലേക്ക് സ്വാഗതം. ഷുഐബ് കൊലപാതകം സംസ്ഥാന രാഷ്ട്രീയ കാലാവസ്ഥയെ വീണ്ടും പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. പിണറായി വിജയൻ ഭരണം തുടങ്ങിയതിൽ പിന്നെ രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ ജീവൻ നഷ്ടപ്പെട്ടവർ നിരവധിയാണ്. അക്കൂട്ടത്തിൽ BJP-ക്കാരും CPM-ക്കാരും ഒരുപോലെയുണ്ട്. ഇറച്ചി വെട്ടുന്നത് പോലെ വെട്ടിനുറുക്കിയുള്ള ഇത്തരം കൊലപാതകങ്ങൾ ഒരു പാർട്ടിക്കും കേരളത്തിൽ നേട്ടമുണ്ടാകുന്നില്ല. ക്രിമിനൽ സംഘങ്ങളെ പാർട്ടിക്കാർ സ്വന്തം ചെലവിൽ വളർത്തിക്കൊണ്ട് നടക്കുന്നതിന്റെ ഫലമാണ് ഷുഐബിന്റേത് അടക്കമുള്ള കൊലപാതകങ്ങൾ. സോഷ്യൽ മീഡിയയിലും പുറത്തും ഇവർ നടക്കുന്ന കൊലവിളികൾ പോലീസ് കണ്ടതായി പോലും നടിക്കുന്നില്ല. ഷുഐബ് കൊലക്കേസിലെ പ്രതിയായ ആകാശ് തിലങ്കേരിയുടെ കൊലവിളി വീഡിയോ പുറത്തു വന്നിരുന്നു. VS-ന് നേർക്കു പോലും ആകാശ് കൊലവിളി മുഴക്കിയിരുന്നു എന്നതാണ് റിപ്പോർട്ടുകൾ. ഷുഐബിനെ കൊലപ്പെടുത്തിയ അഞ്ചംഗ കൊലയാളി സംഘത്തിലെ പ്രമുഖനായ ആകാശ് തിലങ്കേരി സോഷ്യൽ മീഡിയയിലെ CPM-ന്റെ സജീവ പോരാളിയാണ്. അപരന്റെ ശബ്ദം സംഗീതം പോലെ ആസ്വദിക്കുന്ന ഒരു പുലരിക്കായി എത്തി നിൽക്കുന്നു എന്ന പേജിലെ സജീവ അംഗം. CPM-ന് വേണ്ടി കൊല്ലാനും ചാകാനും തയ്യാറാകുന്നു ആകാശ് എന്ന ഫേസ്ബുക്ക് പേജിലെ പഴയ പോസ്റ്റുകളിൽ നിന്നും വ്യക്തമാണ്. TP ചന്ദ്രശേഖരൻ കൊലക്കേസിലെ പ്രതികളായ കൊടിസുനി ഉൾപ്പെടെയുള്ളവർക്ക് വീരപരിവേഷമാണ് ആകാശിന്റെ പ്രൊഫൈലിൽ. CPM DYFI സംസ്ഥാന നേതാക്കൾ അടക്കമുള്ളവർ ആകാശിന്റെ ഫേസ്ബുക്ക് സുഹൃത്തുക്കളാണ്. CPM പ്രതിസ്ഥാനത്തുള്ള കൊലകളിലെല്ലാം കുറ്റക്കാരെ ന്യായീകരിച്ച് സജീവമായി ആകാശ് രംഗത്തുണ്ടായിരുന്നു. മുതിർന്ന CPM നേതാവ് VS അച്യുതാനന്ദനോട് വരെ ആകാശ് കൊലവിളി മുഴക്കിയതായി ഫേസ്ബുക്ക് പോസ്റ്റിൽ കാണാം. 2015 ഫെബ്രുവരിയിൽ ആലപ്പുഴയിൽ നടന്ന CPM സംസ്ഥാന സമ്മേളനത്തിൽ നിന്നും VS ഇറങ്ങിപ്പോയത് പാർട്ടിക്ക് വലിയ നാണക്കേടുണ്ടാക്കിയിരുന്നു. അന്നേ ദിവസമാണ് VS-ന് നേർക്കുള്ള പരോക്ഷമായ ഭീഷണി. മമ്മൂട്ടിയുടെ വല്യേട്ടൻ സിനിമയിലെ ഡയലോഗിന്റെ രൂപത്തിലായിരുന്നു ആ പോസ്റ്റ്. VS-നും TP ചന്ദ്രശേഖരന്റെ ഗതി വരുമെന്ന് സൂചിപ്പിക്കുന്ന തരത്തിലായിരുന്നു ആ പോസ്റ്റ്. പാർട്ടിക്ക് വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്ത വ്യക്തിയായിരുന്നു ആകാശ്. പോലീസ് ചോദ്യം ചെയ്യവേ പാർട്ടിയെ ഒറ്റുകൊടുക്കില്ലെന്നും മരിച്ചാലും ഒന്നും പറയില്ലെന്നായിരുന്നു ആകാശ് ആദ്യം പറഞ്ഞത്. ആകാശിനൊപ്പം പിടിയിലായ റിജിൻ രാജും CPM-ന്റെ അടുത്ത ആളാണ്. ഇരുവരും വിനീഷ് കൊലക്കേസിലും ഒരുമിച്ച് പ്രതികളാണ്. ഏറ്റവും പുതിയ വാർത്തകൾക്കായി ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ വൺ ഇന്ത്യ മലയാളം.